വിലയുള്ളത് വിലക്കുറവിൽ ഇനി കുന്നംകുളത്ത് ഏവർക്കും സ്വാഗതം. കൽപക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ലോക സാക്ഷരതാ ദിനം പൊന്നാനി നഗരസഭ തുല്യതാ പഠിതാക്കളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നഗരസഭാ ഓഫീസിന് മുന്നിൽ അക്ഷരപതാക ഉയർത്തി. നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞിയാണ് അക്ഷരപതാക ഉയർത്തിയത്. സാക്ഷരതാ പ്രേരക ടി ഷീജയെ നഗരസഭാ ചെയർമാൻ പൊന്നാട അണിയിച്ചു. തുല്യതാ പഠിതാക്കൾക്കായി സംഘടിപ്പിച്ച ഓൺലൈൻ ഓണാഘോഷത്തിലെ പൂക്കള മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. പൊന്നാനി നഗരസഭയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ സെക്രട്ടറി ആർ പ്രദീപ് കുമാർ, ഹയർ സെക്കൻഡറി ലീഡർമാരായ റഫീഖ്, ഷറഫു, പത്താംതരം തുല്യതാ ലീഡർമാരായ കബീർ, പ്രവീൺ എന്നിവർ സംബന്ധിച്ചു. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ചും കേരളത്തിന്റെ ഒന്നാം സ്ഥാനത്തിന് മറികടക്കാൻ മറ്റൊരു സംസ്ഥാനത്തിന് ഇന്നേവരെ സാധ്യമായിട്ടില്ല. സാക്ഷരത ഇന്നും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കേരളമാണ്. 1989-90 പിന്നെ എന്തുണ്ടായത്, നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം നമ്മുടെ ജനകീയ യജ്ഞത്തിലൂടെ ലോകത്തെ തന്നെ പിന്നെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ സാക്ഷരതാ യജ്ഞം നടന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം കേരളം സമ്പൂർണ്ണ സാക്ഷരതയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതിന്റെ തുടർച്ചയായിട്ടുള്ള നവസാക്ഷരരെ, ആ നവസാക്ഷരത അല്ലെങ്കിൽ പുതിയതായി അക്ഷരജ്ഞാനം നേടിയ ആളുകളുടെ അക്ഷരജ്ഞാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ തുടർ വിദ്യാഭ്യാസ പരിപാടികളും നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചു. എൻ സി വി ന്യൂസ്, പൊന്നാനി.